എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക തരത്തിലുള്ള ചെറുകഥ അടങ്ങിയ ഒരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. വിവേകചന്ദ്രൻ എന്ന എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം പാലക്കാട് ജനിച്ചു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ബിരുദവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും ബിരുദാനന്ദ ബിരുദവും നേടിയ ശേഷം ഇപ്പോൾ ഗോവ ക്യാമ്പസിൽ അധ്യാപകനായി ജോലി നോക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ തന്നെ വ്ലോഗറായ അശ്വി, അതായത് അശ്വതി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇമ പുത്രിയുമാണ്. ഞാൻ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ, ഞാനൊരു 50 വർഷമായിട്ട് കഥകളും കവിതകളും എല്ലാം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തത കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വാങ്ങി വായിക്കാൻ പറ്റുന്നവർക്ക് ഇത് വായിച്ചു നോക്കാം. സമകാലിക പ്രാധാന്യമുള്ള കഥകളാണിത്. കഥകൾ വായിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിലുള്ള, നമ്മൾ ആന്തരികമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഭാവനയിലേക്ക് കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യങ്ങളെ വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുകയാണ് വിവേകചന്ദ്രൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും നല്ല ഒരു കൃതി ഞാൻ വായിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. വായിക്കും തോറും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു. അത് മനസ്സിലാക്കാനും ഒരുപാട് 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 ഉണ്ട്. വിവേകചന്ദ്ര ചുരുക്കം കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എഴുതിയ കഥകളുടെ തനിമയും അസാധാരണത്വവും കൊണ്ട് വായനക്കാരെ അസ്വസ്ഥരാക്കുകയും പുതിയ കഥകൾക്കായി കാത്തു നിർത്തുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് എന്നാണ് എൻ ശശിധരൻ സാറ് പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന പ്രഭാതത്തിൻ്റെ മണം എന്ന കഥയാണ് ഇതിലാദ്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കഥ ഞാൻ പല ആവർത്തി വായിച്ചു. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന കഥകളാണ്. ഒരു 6 ചെറുകഥകളാണ് ഇതിൽ ഉള്ളത്. അപ്പം മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറയിൽ 2-3 എഴുത്തുകാരിൽ ഒരാളാണ് വിവേകചന്ദ്രൻ. ഈ കഥകളുമായി സവിശേഷമായ ഒരു ജനിതക ബന്ധം ഉണ്ടെന്ന് ശശിധരൻ സാറ് പറയുന്നു. സാമൂഹ്യവും പ്രത്യയശാസ്ത്രപരവുമായ നിലപാടുകൾക്കപ്പുറത്ത് നിൽക്കുന്ന ഏകാന്തോരുക്മണവുമായ സ്വത്വത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യാൻ ഈ കഥകൾ പ്രലോഭിച്ചു എന്നാണ് എൻ ശശിധരൻ സാർ പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർ, കഥകൾ അറിയാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് വായിച്ച് വായിക്കുക, അഭിപ്രായം പറയുക. എഴുത്തുകാരനായ വിവേകചന്ദ്രന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. നന്ദി, നമസ്കാരം.